ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ചീസ് പൊറോട്ട ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഡോ തയ്യാറാക്കി വയ്ക്കാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് മൈദ. ഇത് ഗോതമ്പ് പൊടി മാത്രം ഇട്ടും ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് പകുതി പകുതി ഇട്ടാണ് ഞാൻ കാണിക്കണേ. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ഒരു ടീസ്പൂൺ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് ഓയിൽ പറ്റിയിട്ട് കുറച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു പീസ് ചെഡർ ചീസ് ഗ്രേറ്റ് ചെയ്ത് വെക്കാം. ഏത് ചീസായാലും കുഴപ്പമില്ല, മൊസറല്ലയോ ഏതായാലും കുഴപ്പമില്ല. ഇത് നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ ഇറ്റാലിയൻ ഹെർബ്സ്, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് വേറെയും വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർക്കാം. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് പൊറോട്ടയിൽ ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇന്ന് കുറച്ച് മാവെടുത്ത്, മാവിൻ്റെ ഇതിൻ്റെ വലുപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വലുതാക്കോ ചെറുതാക്കോ ഒക്കെ ചെയ്തോളൂ. ഇനി ഏകദേശം ഇത്രയുള്ളൊരു എടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് പൊടിയിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കാം. സാധാരണ പരത്തണ പോലെ ഒന്ന് പരത്താം. ഇത്രയും പരത്തിയതിന് ശേഷം ഞാൻ കുറച്ച് പിസ്സ സോസ് ഇടുന്നുണ്ട് അടുക്ക്. ഇതിനൊരു പിസ്സയുടെ ടേസ്റ്റ് ആയിരിക്കും. അതായത് നമ്മുടെ ഫില്ലിങ് അടുക്ക് വയ്ക്കാം. ഫില്ലിങ്ങും നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. ഇതുപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടി ഇങ്ങെടുക്കാം. സോസൊക്കെ ഉള്ള കാരണം നമ്മൾ പരത്തുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. പൊടി ഇങ്ങനെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. പതുക്കെ പരത്തിയെടുക്കാം സോഫ്റ്റായിട്ട്. നമ്മൾ എത്ര വലുപ്പത്തിലാണ് നമുക്ക് പരത്താൻ പറ്റുക അത്ര വലുപ്പത്തിൽ പരത്തിയാൽ മതി. പക്ഷെ വളരാണ്ട് നമ്മൾ ബലം പ്രയോഗിച്ചിട്ട് പരത്തരുത്, വളരെ സോഫ്റ്റായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. ഏത് ഫില്ലിങ്ങും നമ്മൾ ഏത് പൊറോട്ട ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ഫില്ലിങ് വെച്ച് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് പരത്തി ഈ ഒരു വണ്ണം മതി. പാനടുപ്പത്ത് വെച്ചു, ചൂടായിട്ടുണ്ട്. കുറച്ച് ഓയില് താഴെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ പരത്തി വെച്ച് ഒരു സൈഡായതിനു ശേഷം നമുക്ക് മറിച്ചിടാം. ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. നമുക്കത് നെക്സ്റ്റ് സൈഡ് വെച്ചിട്ട് നോക്കാം. ഇവിടെ നമുക്ക് ഓയിൽ വെച്ചു നമ്മുടെ പൊറോട്ട ആയിട്ടുണ്ട്. പൊറോട്ടസൊക്കെ റെഡി ആയിട്ടുണ്ട്. വന്ന് മൂച്ച കാണിക്കാം. ഇപ്പൊ നമ്മുടെ പൊറോട്ടയ്ക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും
ടേക്ക് കെയർ. താങ്ക് യു.